പുതിയ തലമുറയിലെ ബോളിവുഡിലെ ഏറ്റവും ശക്തനായ നടൻ. 2010 ബാൻ ബാജ ബാരാത്ത് എന്ന സിനിമയിലൂടെ കടന്നു വന്ന്, അതിനുശേഷം ഗള്ളി ബോയ്, ലുട്ടേറ, പത്മാവത് അങ്ങനെ ഒത്തിരി സിനിമകളിൽ കഴിവുറ്റ മികവുറ്റ വേഷങ്ങൾ ചെയ്ത് തൻ്റെ സ്ഥാനം ഉറപ്പിച്ച നടൻ രൺവീർ സിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രൺവീർ സിംഗിൻ്റെ ഏറ്റവും പുതിയ സിനിമ വരാനിരിക്കുന്ന ജയേഷ് ഭായ് ജോർദാർ എന്ന സിനിമയെക്കുറിച്ചാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന രൺവീർ സിംഗിൻ്റെ മറ്റൊരു മുഖമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഉള്ള പോലെ വളരെ ഡിഫറൻ്റായ, വളരെ വേരിയഡായ ക്യാരക്ടേഴ്സ് തേടിപ്പോയി പ്ലേ ചെയ്യാൻ കഴിവുള്ളൊരു നടനാണ് രൺവീർ സിംഗ്. അതുപോലെ തന്നെ ജയേഷ് ഭായ് ജോർദാറിൽ എത്തുമ്പോഴും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രൂപത്തിലാണ് രൺവീർ സിംഗ് വരുന്നത്. അദ്ദേഹം തന്നെ ആണോന്ന് തോന്നിപ്പോകുന്ന പോലെയാണ് അതിൻ്റെ ഒരു അറ്റയറും മേക്കപ്പും ഒക്കെ. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ സർപഞ്ചിന്റെ മകനായാണ് രൺവീർ സിംഗിനെ നമ്മൾ കാണുന്നത്. ഈ സർപഞ്ചായി ബോമൻ ഇറാനി വരുന്നു. ഈ കഥ മൊത്തത്തിൽ നിൽക്കുന്നത് തന്നെ നമ്മളിപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നു പോകുന്ന പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടെ സമൂഹത്തിലുള്ള ഒരു രണ്ടാം സ്ഥാനം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. അത്തരം ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ പോകുന്നത്. ഇതിൻ്റെ ട്രെയിലറിൽ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. അവിടുത്തെ ആൺകുട്ടികൾ തങ്ങളെ ശല്യപ്പെടുത്തുന്നു, കളിയാക്കുന്നു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് സർപ്പഞ്ച് തിരിച്ചു പറയുന്ന ഉത്തരം, ഒത്തിരി മദ്യം കുടിച്ച് അത് കാരണം നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് സർപ്പഞ്ച് കൊടുക്കുന്ന ഉത്തരം, നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നത് നിർത്തുക എന്നാണ് ഉത്തരം. കാരണം നല്ല മണമുള്ള വാസനയുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോൾ അത് ആൺകുട്ടികളെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ അവർ മദ്യം കുടിക്കുന്നത് നിർത്തണമെന്നില്ല, പകരം നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നത് നിർത്തുക എന്ന് പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു സർപ്പഞ്ച്, അതാണ് ജയേഷ് ഭായിയുടെ അല്ലെങ്കിൽ രൺവീർ സിംഗിൻ്റെ അച്ഛൻ. ആ കുടുംബത്തിൽ അവർ ആൺതരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ജയേഷ് ഭായിക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്. അവരുടെ അടുത്ത കുട്ടിയൊക്കെയായി ഭാര്യ പ്രഗ്നൻ്റാണ്. അതിനിടയ്ക്ക് അവർ അറിയുന്നു വരാൻ പോകുന്ന കുട്ടി പെൺകുഞ്ഞാണ്. അപ്പോൾ അച്ഛൻ മിക്കവാറും ഈ വരാൻ പോകുന്ന പെൺകുഞ്ഞിനെ കൊന്നുകളയുമെന്ന് ഭീതിപ്പെട്ട് ഭയപ്പെട്ട് അവിടെ നിന്ന് തൻ്റെ ഭാര്യയും മകളെയും രക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്ന മകളെയും രക്ഷിക്കാനായി പലായനം ചെയ്യുന്ന ജയേഷ് ഭായ്. അതാണ് ഈ കഥയുടെ ഒരു ഹൈ ലെവൽ പ്ലോട്ട് ലൈൻ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി നോക്കിക്കാണുന്ന മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ് തന്നെ. ഇത്തരം ഒരു റോളിൽ എന്താ പറയുക, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള റോളുകൾ വളരെ സ്ട്രോങ് ആയി കൺവിൻസിംഗ് ആയി പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു നടനാണ് രൺവീർ സിംഗ്. അദ്ദേഹത്തിൻ്റെ ഈ റോൾ ഞാൻ ഒത്തിരി ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. വളരെ ഭംഗിയായി കുറച്ച് കോമിക്കൽ ടച്ചും അതേസമയം വളരെ സ്ട്രോങ് ആയ ഒരു ഇമോഷണൽ കോഷ്യൻ്റും ഉള്ളൊരു കഥയാണിത്. ഭംഗിയായി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് ബോമൻ ഇറാനിയാണ്. മുന്നാ ഭായിക്ക് ശേഷം നമ്മൾ ഓർത്തിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വേഷമാവട്ടെ ജയേഷ് ഭായ് ജോർദാറിലെ ബോമൻ ഇറാനിയുടെ വേഷമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഹൈലൈറ്റ് ഈ കഥയുടെ ആ തീം തന്നെയാണ് അല്ലെ. ഒരു ജനിക്കാൻ പോകുന്ന ഒരു പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സമൂഹവും അതുപോലെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനും എന്നുള്ള കഥ വളരെ ഒരു ഇമോഷണൽ വാല്യൂ ഉള്ളൊരു കഥയാണ് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പിൽ, പർട്ടിക്കുലർലി നോർത്ത് ഇന്ത്യയിലെ ഒത്തിരി റൂറലായ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് തന്നെ നമ്മൾ അറിയുന്ന ഒരു കാര്യത്തിനെതിരെ സ്വരം ഉയർത്തുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമയാണ്. ഇതുപോലൊരു വലിയ നടൻ അങ്ങനെ ഒരു സിനിമയിൽ വരുമ്പോഴത്തേക്കും ആ മെസ്സേജ് നന്നായി സൊസൈറ്റിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഒത്തിരി ആകാംക്ഷയോടെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ജയേഷ് ഭായ് ജോർദാർ. കണ്ടതിന് ശേഷം തീർച്ചയായും സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു സിനിമയുടെയോ ട്രെയിലറിൻ്റെയോ വെബ് സീരീസിൻ്റെയോ എന്തിൻ്റെങ്കിലും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരേക്കും ബൈ ബൈ.